ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല മലയാള സിനിമയിലെ ഫിറ്റ്നസ് ഫ്രീക്കന്മാരെ കുറിച്ചിട്ട്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വന്നു ഇതുപോലെ തന്നെ നടിമാരുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലയാള സിനിമയിലെ ഫിറ്റ്നസ് ഫ്രീക്കത്തികളായ നടിമാരെ കുറിച്ചിട്ടാണ്. ആക്ച്വലി നമ്മളിവിടെ ഫിറ്റ്നസ് ഫ്രീക്കത്തികളായ 15 പേരുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലിസ്റ്റ് നമ്മളൊരു സർവേ പ്രകാരം ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ഈ സർവേയിൽ പങ്കെടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ വോട്ട് പ്രകാരമാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 50 നടിമാരുടെ പേരുകൾ നമ്മൾക്ക് ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ടോപ്പ് 50 മാത്രമേ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഈ ഒരു സർവേ ചിലർ തമാശ രൂപത്തിലാണ് എടുത്തത്, ചിലർ വളരെ സീരിയസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. അധിക പേരും സീരിയസ് ആയിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചിലർ തമാശയ്ക്ക് വേണ്ടി ഷക്കീല എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ വിചാരിച്ചതിനേക്കാളും റെസ്പോൺസാണ് എനിക്ക് ഈ സർവേയിൽ കിട്ടിയത്. അപ്പോൾ എനിവേ നമുക്ക് ടോപ്പ് 15 ഫിറ്റ്നസ് ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കാം. നമ്പർ 15, പാർവതി. പാർവതി 1988 ഏപ്രിലാണ് ജനിക്കുന്നത്. തൻ്റെ ആക്ടിങ് കൊണ്ട് ഹേറ്റേഴ്സിനെ പോലും ഫാൻസാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് പാർവതി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഒരു കാലത്ത് പാർവതി. പാർവതിക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന പാർവതി ഡയറ്റും വർക്കൗട്ടൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സിനിമയ്ക്കനുസരിച്ചിട്ട് തൻ്റെ ശരീരം ഒരുപാട് തവണ പാർവതി ട്രാൻസ്ഫോം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ. നമ്പർ 14, ഇനിയ. തിരുവനന്തപുരംകാരിയാണ്. 1988 ഇനി ജനിക്കുന്നത്. ശ്രുതി എന്നാണ് യഥാർത്ഥ പേര്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാണ് നമ്മുടെ ഇനിയ. ഇതുമാത്രമല്ല ഫിറ്റ്നസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇനിയ. ഇനിയുടെ വർക്കൗട്ട്സ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. നമ്പർ 13, ഐശ്വര്യലക്ഷ്മി. സ്ലിം ബ്യൂട്ടി എന്ന് നമുക്ക് ഐശ്വര്യലക്ഷ്മിയെ വിളിക്കാം. 1991 നമ്മുടെ ഐശ്വര്യലക്ഷ്മി ജനിക്കുന്നത്. ഒരു മോഡലും 2018 മോസ്റ്റ് ഡിസറബിൾ വുമൺ എന്ന പട്ടവും നമ്മുടെ ഐശ്വര്യലക്ഷ്മി നേടിയിട്ടുണ്ട്. ഒരു മോഡലായതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു വ്യക്തിയാണ് ഐശ്വര്യലക്ഷ്മി. ലെന 1981 ജനിച്ചത്. ഒരു കൊച്ചിക്കാരിയാണ്. നാടൻ വേഷവും അതേസമയത്ത് മോഡൺ വേഷവും ഒരേ സമയത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേത്രിയാണ് ലെന. ലെനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലെന ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ജൂഡോ ചാമ്പ്യനാണ്, സൈക്ലിസ്റ്റാണ്, മാർഷൽ ആർട്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലെന. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് മോഡേൺ ഡ്രസ്സും നാടൻ ഡ്രസ്സും ഒരേപോലെ സ്യൂട്ടാവും, നല്ല ഫിറ്റുമാണ്. നമ്പർ 11, നവ്യ നായർ. 1985 നവ്യ നായർ ജനിക്കുന്നത്. നവ്യ നായരെ നമ്മൾ പരിചയപ്പെട്ടത് ബാലാമണിയായിട്ടാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും ഫിറ്റ്നസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നവ്യ നായർ. ഒരു വലിയൊരു ഡാൻസർ മാത്രമല്ല, ജിം വർക്കൗട്ട് ചെയ്യാനും പുള്ളിക്കാരത്തേക്ക് നല്ല താല്പര്യമാണ്. നവ്യ നായരുടെ ജിം വർക്കൗട്ട്സും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നതാണ്. നൈല ഉഷ 1984 ജനിക്കുന്നത്. 36 വയസ്സുണ്ട് ഇപ്പോൾ. ഈ 36 വയസ്സിലും പുതുമുഖ നായകന്മാരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് നൈല ഉഷ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമ്പർ 9, രനീഷ വിജയൻ. 1990 ജനിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. തൻ്റെ കഥാപാത്രത്തിനനുസരിച്ചിട്ട് വെയ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പുള്ളിക്കാരത്തേക്ക് നല്ല കഴിവുണ്ട്. ജൂൺ എന്ന പടത്തിൻ്റെ വിജയം അഭിനയം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷന് അതിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. സിനിമയിലെ ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആ പടത്തിൽ പറ്റിയിട്ടുണ്ട്. നമ്പർ 8, ശോഭന. 1970 ജനിക്കുന്നത്. ഇപ്പോൾ 50 വയസ്സുണ്ട്. നൃത്തത്തിൻ്റെ ദേവത എന്ന് നമുക്ക് ശോഭനയെ വിശേഷിപ്പിക്കാം. ഒരു കാലത്ത് മലയാള സിനിമയുടെ ഫീമെയിൽ സൂപ്പർ സ്റ്റാറായിരുന്നു ശോഭന. ശോഭന 50 വയസ്സിൽ വെക്കുന്ന നൃത്ത ചുവടുകൾ ഒരു പക്ഷേ 18 പോലും അസാധ്യമാണ്. ഡാൻസ് പ്ലസ് ഫിറ്റ്നസ്, അതിൻ്റെ അർത്ഥം ശോഭന എന്നാണ്. നമ്പർ 7, നാദിയ മൊയ്തു. ജനിക്കുന്നത് 1966. 53 വയസ്സുണ്ട് ഇപ്പോൾ നാദിയ മൊയ്തു. 53 വയസ്സിലും 25 വയസ്സായിട്ടുള്ള ചുറുചുറുക്കുമായിട്ടാണ് നമുക്ക് നാദിയ മൊയ്തുവിനെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഡെയിലി 2 ചിട്ടയായ ജിം വർക്കൗട്ടും ഡയറ്റുമാണ്. നമ്പർ 6, കനിഹ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് യൂട്യൂബർ തന്നെയാണ്.
കനിഹയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. ഒരുപാട് ഫിറ്റ്നസ് വീഡിയോസ് കനിഹ യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പോൾ ഫിറ്റ്നസ്സിന് ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് മാത്രമല്ല, ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് നമുക്ക് നമ്മുടെ കനിഹയെ വിശേഷിപ്പിക്കാം. നമ്പർ 5, ഭാവന. ജനിക്കുന്നത് 1986 ജൂണിലാണ്. കാർത്തിക മേനോൻ എന്നാണ് യഥാർത്ഥ പേര്. ഈ ക്വാറന്റൈൻ കാലത്ത് ഭാവനയുടെ ഫിറ്റ്നസ് വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് വൈറലായിട്ടുള്ളതാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വാറന്റൈൻ കാലത്ത് നമ്മുടെ ടോവിനോയും പൃഥ്വിരാജൊക്കെ വർക്കൗട്ട് കാണിച്ച് നമ്മളെ ഞെട്ടിച്ചപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ ഭാവനയായിരുന്നു ആ റോള് ഏറ്റെടുത്തത്. നമ്പർ 4, സാനിയ. ചിന്നു 2002 പുള്ളിക്കാരത്ത് ജനിക്കുന്നത്. 18 വയസ്സായിട്ടുള്ളൂ. ഒരുപാട് ഹേറ്റേഴ്സും അതേപോലെ ഫാൻസുമുള്ള ഒരു വ്യക്തിയാണ് ചിന്നു. പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ഒരുപാട് ട്രോളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് സാനിയ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരത്തി വേറെ ലെവലാണ്. പൊതുവെ നമ്മൾ നടിമാരെ നോക്കുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ ശേഷമാണ് അവർ ഫിറ്റ്നസ്സിലേക്ക് തിരിയുക. പ്രായം 18 വയസ്സേ ഉള്ളെങ്കിലും ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാളും ഒരു പടി മുമ്പിലാണ് നമ്മുടെ സാനിയ. നമ്പർ 3, മഞ്ജു വാര്യർ. ഒരുപക്ഷെ ശോഭനയ്ക്ക് ശേഷം മലയാളിയുടെ സ്വന്തം നായികയെ മാറിയ വ്യക്തിയാണ് മഞ്ജു വാര്യർ. മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് നാൾ വിട്ടുനിന്നെങ്കിലും പുള്ളിക്കാരത്തിയുടെ തിരിച്ചു വരവ് ഒരു ഒന്നൊന്നര തിരിച്ചു വരവ് തന്നെയായിരുന്നു. ഇത്രയും ശക്തമായ തിരിച്ചു വരവിനെ മഞ്ജു വാര്യർ സഹായിച്ചത് പുള്ളിക്കാരത്തിയുടെ ഫിറ്റ്നസ് തന്നെയാണ്. നമ്പർ 2, നയൻതാര. മലയാളിയുടെ സ്വന്തം നയൻസ്. 1984 ജനിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നായികയാണ് നമ്മുടെ നയൻതാര. നയൻതാരയുടെ ഫിറ്റ്നസ് സീക്രട്ട് എന്ന് പറയുന്നത് യോഗയും കറക്റ്റായിട്ടുള്ള ഉറക്കുമെന്നാണ് പുള്ളിക്കാരത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഫിറ്റ്നസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നയൻതാര കൊടുക്കാറുണ്ട്. ജിം അല്ലെങ്കിൽ യോഗ സെൻ്റർ ഇല്ലാത്ത ഹോട്ടലുകളിൽ നയൻതാര ചെക്ക് ഇൻ ചെയ്യാറില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്പർ 1, ആരാണ് ആ നമ്പർ 1? മറ്റാരുമല്ല മംത മോഹൻദാസ്. ലോകത്തിലെ ഏറ്റവും ഡെഡ്ലിസ്റ്റ് ആയ ക്യാൻസറിനെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ഫിറ്റ്നസ് കൊണ്ട് തൻ്റെ വിൽപോറ് കൊണ്ട് അതിനെ തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചു വരവ് നടത്തിയ മംത മോഹൻദാസാണ് നമ്മുടെ നമ്പർ 1 ഹീറോയിൻ, ഫിറ്റ്നസ് ഫ്രീക്ക്. 1985 മംത ജനിക്കുന്നത്. എക്സ്ട്രീം ഫിറ്റ്നസ്സിൻ്റെ വലിയൊരു എക്സാമ്പിളാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഫിറ്റ്നസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് മംതയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മലയാളത്തിലെ ഫിറ്റ്നസ് ഫ്രീക്കത്തികളായിട്ടുള്ള പെൺപട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.